ആമസോൺ പ്രൈമിന് സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇനി വരാനുള്ള റിലീസുകളുടെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത് കണ്ടമാനമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടമാനം റിലീസുകൾ പ്രൈം വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. മഹേഷ് നാരായൺ ഡയറക്ടർ ചെയ്ത് പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള മാലിക് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈസ് മാലിക് ഫ്രം ഡ്രീമിംഗ് ത്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു വിഭാഗത്തിൻ്റെ നായകനായിട്ടും മറ്റൊരു രീതിയിൽ പ്രതിനായകനായിട്ടും ചിത്രീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് മാലിക് എന്ന ഫിലിം. ഇതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ വൺ പ്രസൻറ്റേഷനാണ്. ഈ ഫിലിമിൽ പറയുന്ന സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഈ ഫിലിമിൽ ഉണ്ടായിരുന്നു. സ്റ്റോറിയുടെ ഒഴുക്കനുസരിച്ചിട്ട് അത്രയും നല്ല രീതിയിൽ സിങ്ക് ആവുന്നൊരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഈ ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് മാലിക് എന്ന ഫിലിമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. നമ്പർ ടു നരേഷനാണ്. ഒട്ടും കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാത്ത അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ളൊരു നരേറ്റീവ് പാറ്റേണാണ് ഈ ഫിലിമിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. പല ഘട്ടങ്ങളായിട്ട് പറയുന്ന ബാക്ക് സ്റ്റോറീസ് ആണെങ്കിലും പ്രസൻറ്റ് സിറ്റുവേഷനിലോട്ട് വരുമ്പോഴും അവിടെയൊക്കെ നന്നായിട്ട് എൻഗേജ്ഡായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു ഫീൽ ഈ ഫിലിമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പല ക്യാരക്ടേഴ്സിൻ്റെയും പെർസ്പെക്റ്റീവിലൂടെ സ്റ്റോറി പറയുമ്പോൾ അങ്ങനത്തെ ഒരു നരേറ്റീവ് പാറ്റേണൊക്കെ ഈ ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് ഫിലിം കണ്ടിരിക്കുമ്പോൾ നരേറ്റീവ് പാറ്റേണൊക്കെ എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ട് ഈ ഫിലിമിൽ വന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്പർ 3 വോയിസ് മോഡുലേഷനാണ്. എല്ലാവരും ഇതിൽ പക്കയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ കാര്യത്തിൽ ഫഹദ് ഫാസിലും നിമിഷ സജയനൊക്കെ അത്രയും പെർഫെക്റ്റായിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ പ്രായം ശ്രദ്ധിച്ചിട്ട് ബോഡി ലാംഗ്വേജ് മാറുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വോയിസ് മോഡുലേഷൻ ഫഹദ് ഫാസിൽ ഈ ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സൗണ്ട് മോഡുലേഷനാണ് ഫഹദ് ഫാസിൽ ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്ത അദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ വോയിസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ അദ്ദേഹം അത്രയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നിമിഷ സജയൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫീൽ എനിക്ക് അവിടെയും തോന്നിയിരുന്നു. നല്ല രീതിയിൽ തന്നെ പ്രായത്തിൻ്റെ ആ ഒരു വേരിയേഷൻ അത്രയും നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ വേരിയേഷനൊക്കെ വരുമ്പോഴത്തേക്കും നിമിഷ സജയൻ അത്രയും പക്കായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് അവിടെയൊക്കെ അത്രയും രസമായിട്ട് ആ കാര്യങ്ങളൊക്കെ നിമിഷ സജയൻ ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു. പിന്നെ ഒരു ഡിഫറൻറ്റ് സ്ലാങ് ആണ് ഈ ഒരു ഫിലിമിൽ ഏർത്തിട്ടുള്ളത്. ആൻഡ് ഈ കാര്യത്തിൽ രണ്ടുപേരും വേറെ ലെവലാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും എക്സലൻ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണ്. സുഷിൻ മ്യൂസിക്കിൻ്റെ ഒരു മെഷീനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഓരോ ഫിലിം കഴിയും തോറും ഡിസ്കോഗ്രാഫി അത്രയും ബെറ്റർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ആൻഡ് തീരമേ എന്ന സോങ് കേട്ടിട്ട് ചിത്ര ചേച്ചിയുടെ വോയിസ് എനിക്ക് വല്ലാണ്ട് മെൽറ്റ് ആവുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. ആൻഡ് ആ സോങ്ങിൽ വല്ലാത്തൊരു ഫീലായിരുന്നു. ആൻഡ് ഇതിൽ വരുന്ന മിക്ക സോങ്സിലും നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് സുഷിൻ ശ്യാം അത്രയും നന്നായിട്ട് കമ്പോസും ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ അത്രയും നല്ല സോങ്സ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കേസ് പറയുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പലതും അടിപൊളിയായിട്ട് തോന്നിയിട്ട് നിൽക്കുന്ന രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ബി ജി എംസ് അത്രയും നന്നായിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നിരുന്നു. ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ അത്രയും കൺവിൻസിങ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് എന്തുകൊണ്ടും സുഷിൻ മ്യൂസിക്കിൻ്റെ ഒരു മെഷീനാണ്. അത് ഈ ഫിലിമിലൂടെയും അദ്ദേഹം പിന്നെയും തെളിയിക്കുന്നുണ്ട്. നമ്പർ 5 ഈ ഫിലിമിലെ പെർഫോമൻസുകളാണ്. ഫഹദ് ഫാസിൽ പിന്നെ ഞെട്ടിച്ചു എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഐ ക്യാൻ ഡൂ ദിസ് ഓൾ ഡേ എന്ന ക്യാപ്റ്റൻ അമേരിക്ക ക്യാച്ച് ഫ്രൈസ് പോലെ അദ്ദേഹം ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രയും ലക്കുള്ള ആൻഡ് അത്രയും ടാലൻ്റ് ഉള്ളൊരു നടനാണ്. ആൻഡ് ഈ ഫിലിമിലും പിന്നെയും ഞെട്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. നിമിഷ സജയൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇമ്പ്രസീവ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചില സെഗ്മെൻസിലെ ആ ഒരു പ്രസൻസ് കാണുമ്പോൾ തന്നെ അത്രയും ടോപ്പ് നോച്ചായിട്ട് അവിടെ വന്നിരുന്നു. നല്ലൊരു ഇമ്പാക്റ്റുള്ളൊരു പെർഫോമൻസാണ്. കൊടുത്ത റോള് വിനയ് ഫോർട്ടും ദിലീഷ് പോത്തനൊക്കെ അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
സ്പേസിങ് വല്ലാണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും സ്റ്റോറിയിൽ കുറച്ചൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോളായിരുന്ന കാരണം ജോജുവിനും നല്ലൊരു പെർഫോമൻസ് ഈ ഫിലിമിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്പർ 6, ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റ്. ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം മനസ്സിൽ കുറേ കാര്യങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മാലിക് എന്ന ഫിലിം അത്രയും നന്നായിട്ട് ഷോർട്ട് ചെയ്ത് വെച്ച ഒരു ഫിലിമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ ഫിലിമിൽ പറയുന്ന ആ ഒരു സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ തന്നെ നല്ല പ്ലേസ്മെൻറ്റോടെ തന്നെ ഷോർട്ട് ചെയ്ത് വെക്കാൻ ഈ ഫിലിമിൽ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് മഹേഷ് നാരായണൻ്റെ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും സനു വർഗീസിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ പോലും രണ്ട് കാര്യങ്ങളും അത്ര നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ട ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ഒരു ഇമോഷണൽ സീനാണ്. അത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ആൻഡ് അവിടെ ഫഹദ് ഫാസിലിനെ ദൂരത്ത് നിന്ന് കവർ ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിലാണ് ഷോട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് അവിടെ വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം, ആ സീൻ കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. അപ്പോൾ അത്രയും നല്ലൊരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് അവിടെ തന്നിരുന്നു. ആൻഡ് അവിടെ സനു വർഗീസിൻ്റെ സിനിമാറ്റോഗ്രഫിയും മഹേഷ് നാരായണൻ്റെ എഡിറ്റിങ്ങും അത്ര കിടുവായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ട് അറിയോ ഈ ഒരു ഫിലിമിലെ പല സെഗ്മെൻറ്റും ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറയണം. കാരണം അത്രയും ക്വാളിറ്റിയിലുള്ള അത്രയും രസമായിട്ട് എടുത്തു പറയേണ്ട കുറേ സെഗ്മെൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അത്രയും നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ മിസ്റ്ററി പാർട്ടാണ്. ചില കോൺസ്പിറസികളെ കുറിച്ചിട്ട് ഈ ഫിലിം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ചൊക്കെ മിസ്റ്ററീസൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മിസ്റ്ററീസിൻ്റെ കേസ് പറയുമ്പോൾ കുറച്ചൊക്കെ കവറപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വ്യക്തമായ എക്സ്പ്ലനേഷൻ അവിടെ തരാൻ പറ്റുന്നില്ല. തുടങ്ങിയോടത്ത് നിന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഈ ഫിലിമിൽ. അപ്പോൾ എവിടെ നിന്നൊക്കെയോ തുടങ്ങിയിട്ട് പലതും ബാക്കി വെച്ച് പോകുന്നൊരു ഫീല് ഉണ്ടായിരുന്നു. ആൻഡ് ഫിലിം മൊത്തമായിട്ട് കാണുമ്പോൾ എന്തൊക്കെയോ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അത്ര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിലൊരു കംപ്ലീഷനോ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തമായ എക്സ്പ്ലനേഷൻ തന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓവറോൾ മാലിക് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു ഫിലിമാണ്. ഇതിൽ നല്ലൊരു സ്റ്റോറിയും നല്ലൊരു മേക്കിങ്ങും ഒക്കെ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ ഫിലിം ഞാനങ്ങനെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫിലിമല്ല. പക്ഷേ മിസ്റ്ററി ഡ്രാമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത്രയും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫിലിമാണ്. അല്ലാത്തവർക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് റിവ്യൂ കഴിയുന്നതിന് മുമ്പ് മഹേഷ് നാരായണനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. കഴിഞ്ഞ രണ്ട് ഫിലിംസിലും കൊണ്ടുവന്ന ആ ഒരു ക്വാളിറ്റി മാലിക് എന്ന ഫിലിമിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ഇമ്പാക്റ്റുള്ള ഓരോ കഥകളും കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഷോർട്ട് റിവ്യൂസും ഇതിന് പോലും ഇടാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെലൈക്കണും കൂടി അമിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ കൊണ്ടുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.